ഫോറയൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ ജീവിതവും എന്ന് പറയാറുണ്ട്. എക്കാലത്തെയും മഹാനായ ഭാരതീയ തത്വചിന്തകൻ ജെ കൃഷ്ണമൂർത്തി അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധയെക്കുറിച്ചുള്ള പഠനം മാത്രമാണ് ജീവിതം. നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ട് നീളുന്നുവോ അതിനെ ജീവിതവും പിന്തുടരും. ജെക്കെ തുടർന്ന് പറയുന്നു, നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മുഴുവൻ ശ്രദ്ധയും ചെലുത്തുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ നിശബ്ദതയെ അനുഭവിച്ചറിയാനാകും. ആ ശ്രദ്ധയ്ക്ക് അതിരുകളില്ല, അറിയുന്നവനും ശ്രദ്ധിക്കുന്നവനുമായ ഞാൻ എന്ന കേന്ദ്രബിന്ദുവും ഇല്ല. ആ ശ്രദ്ധ, ആ മൗനം ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥയത്രേ. സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നാൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുടെ താക്കോൽ എന്നത് ശ്രദ്ധയിൽ നിന്നാണ് ഇരിക്കുന്നത് എന്ന് കാണാം. അശ്രദ്ധ ജീവിതത്തിലുടനീളം മോശം പ്രകടനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രവൃത്തിയിൽ വികേന്ദ്രീകരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റു പലതിലേക്കുമാണ് നീളുന്നത്. ഇതുമൂലം ശ്രദ്ധാകേന്ദ്രീകരണം അസാധ്യമാവുകയാണ്. ലോകത്ത് മിക്ക ആളുകളും സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് കാണാം. അവർക്ക് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ചുരുക്കം ചില ചില ആളുകൾ മൾട്ടി ടാസ്കിംഗ് ഉള്ളവരാണെന്ന് പറയാറുണ്ട്. അവർ പല കാര്യങ്ങൾ ചെയ്യുന്നതായി കാണാം. യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നാണ്. നിങ്ങൾക്കൊരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറി മറ്റൊരു ജോലിയിൽ തുടങ്ങാൻ ഏകദേശം 17 മിനിറ്റ് എടുക്കും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം ആളുകൾ മൾട്ടി ടാസ്കിംഗ് ഉള്ളവരല്ല, പകരം മൾട്ടി ഷിഫ്റ്റിംഗ് ആണവർ. ഈ ഷിഫ്റ്റിങ്ങിലൂടെ അവർക്ക് ധാരാളം സമയനഷ്ടം ഉണ്ടാവുന്നുണ്ട് എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ വാസ്തവം. അതാണ് ഒരു സമയത്ത് ഒരാൾക്ക് 2 മുയലുകളെ പിടിക്കാൻ ആവില്ല എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. ഈ ആധുനിക കാലത്ത് നിങ്ങളുടെ ശ്രദ്ധയെ വഴിതിരിച്ചു വിടുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. നിങ്ങളുടെ എത്ര എത്ര പ്രവൃത്തി ദിനങ്ങളാണ് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ അപഹരിക്കുന്നത്. സത്യത്തിൽ അതൊരു ആസക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കാഴ്ചകളിൽ ഏർപ്പെടുന്ന ഓരോ സമയത്തും നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പാമൈൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മിൽ ഒരു ആസക്തി ഉണ്ടാക്കുന്ന ഒരുതരം കെമിക്കലാണ് ഡോപ്പാമൈൻ എന്നത്. ഈ ഡോപ്പാമൈൻ ഇടയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ ശരീരം അസ്വസ്ഥമാകുന്നു. അപ്പോൾ അത് ലഭിക്കാനായി നമ്മൾ ഒരു ആശ്രയ കേന്ദ്രം പോലെ സോഷ്യൽ മീഡിയകളിൽ തുടർച്ചയായി എത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കണക്കെടുത്താൽ എത്രയോ 100,000 മണിക്കൂറുകളാണ് നാം അങ്ങനെ വൃഥാ ലോകമെമ്പാടുമായി പാഴാക്കി കളയുന്നത്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ വികേന്ദ്രീകരണത്തിലാണ് ഇരിക്കുന്നതെന്ന് കാണാം, കേന്ദ്രീകരണത്തിലല്ല. ഇത്തരത്തിൽ ഡോപ്പാമൈൻ എഫക്റ്റ് ഉണ്ടാക്കുന്ന ആസക്തികൾക്കെതിരെ നാം ജാഗരൂപരായിരിക്കേണ്ടതുണ്ട്. അവ മറ്റേതൊരു ലഹരി വസ്തുക്കളെയും പോലെ അപകടകാരികളാവും. സാവധാനത്തിൽ ആണേ എന്നുള്ളൂ. ചിലരുണ്ട് മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് നോക്കിക്കളയും, സന്ദേശങ്ങൾക്ക് മറുപടി അയക്കും, മുന്നിലിരിക്കുന്ന ആൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ട് എന്നതാണ് അവരുടെ ഭാവം. എന്നാൽ അവരുടെ മുഴുവൻ ശ്രദ്ധയും വാട്സപ്പിലും ആണ് എന്ന് കാണാം. ചില തിരക്കഥാകൃത്തുക്കൾക്ക് മുന്നിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന ചില സൂപ്പർ താരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്റ്റാറിനോട് കഥ പറയുന്നതിനിടയിൽ എനിക്കും പറയേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കാൻ. സത്യത്തിൽ ഇക്കൂട്ടർ കേൾക്കുന്നതായി ശ്രദ്ധിക്കുന്നതായി അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധ എന്നത് അഭിനയമല്ല എന്നറിയുക. ശ്രദ്ധയ്ക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ ഇടപെടൽ ആവശ്യമുണ്ട്. നിങ്ങളും ഇത്തരക്കാരെ പോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം അവഹേളനങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു MLA കാണാൻ പോയി. മകന്റെ വിവാഹത്തിന് ക്ഷണിക്കാനാണ് പോയത്. മുൻ മന്ത്രിയാണ്, വലിയ തറവാടിയാണ്, കുറച്ച് അഹങ്കാരിയാണെന്നൊക്കെ ഒരു പേരുമുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ സംഭാഷണത്തിനിടയിൽ അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിരവധി കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഗവനിച്ചതേയില്ല. ഒടുവിൽ ഞാൻ അക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെയൊക്കെ തിരിച്ചു വിളിക്കും, എനിക്കിപ്പോൾ പ്രധാനം നിങ്ങളുമായുള്ള ചർച്ചയാണ്. ഇതൊരു വലിയ തിരിച്ചറിവിൻ്റെയും ബോധത്തിൻ്റെയും കാര്യമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളെ കേൾക്കാനിരിക്കുന്നവരെ പൂർണ്ണമായും ശ്രദ്ധിക്കുക എന്നതാണ്. ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ സുഖമായി വഴി നടത്തും. ശ്രദ്ധ നിങ്ങളെ രോഗവിമുക്തനാക്കും. ശ്രദ്ധ നിങ്ങളെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും. ശ്രദ്ധ നിങ്ങളെ കൊച്ചു കൊച്ചു തെറ്റുകളിൽ നിന്നും വലിയ തെറ്റുകളിലേക്ക് വീഴാതിരിക്കാൻ സഹായിക്കും. ശ്രദ്ധ നിങ്ങളെ മറ്റുള്ളവർക്ക് സന്തോഷം ഉളവാക്കും വിധം സംസാരിക്കാൻ പഠിപ്പിക്കും. മറ്റുള്ളവരിൽ പുലർത്തുന്ന ശ്രദ്ധ
നിങ്ങളെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റും. ശ്രദ്ധ നിങ്ങളുടെ പ്രവർത്തന മേഖലയെ മികച്ചതാക്കി മാറ്റും. ശ്രദ്ധ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഒരു നായകനോ നായികയോ ആക്കി നിങ്ങളെ മാറ്റും. ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ജ്ഞാനിയായി മാറും. അങ്ങനെ ശ്രദ്ധ നിങ്ങളെ ഒരു ഉത്തമനായ മനുഷ്യനാക്കി മാറ്റുന്നു. നിങ്ങൾ കേന്ദ്രീകരിക്കുന്നതെന്തോ അത് വളരുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് തന്നെ നിങ്ങളുടെ ജീവിതവും നീളുകയാണ്. ആയതിനാൽ നിങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നതാണ്. നിങ്ങളുടെ ദൗർബല്യങ്ങളിൽ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ജീവിതത്തിൽ ഉടനീളം നിങ്ങളിൽ തന്നെയുള്ള ശ്രദ്ധ, നിങ്ങളുടെ സഹജീവികൾക്ക് മുകളിലുള്ള ശ്രദ്ധയും വളരട്ടെ. ഒപ്പം നിങ്ങളുടെ ജീവിതവും വളർന്ന് പുഷ്പിക്കട്ടെ. അത് വലിയ വസന്തം വിരിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.